മലേഷ്യൻ ഡയറീസിൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാ ചങ്ങാതിമാർക്കും സ്വാഗതം. ഏതായാലും കുറച്ച് ആൾ കൂടി നമ്മളൊന്ന് ഇരുന്നൊക്കെ സംസാരിക്കുന്നു അല്ലേ. നമ്മൾ എന്താ പറയുന്നത്, ഞാനിപ്പോൾ ക്വാറന്റൈനിലെത്തി, നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട പോലെ തന്നെ നമ്മൾ ട്രാവലൊക്കെ ചെയ്ത് വീട്ടിൽ വന്നിരിക്കുവാണ്. അപ്പം ഇതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു കാര്യം പറയണമെന്ന് ഞാൻ ഒത്തിരി നാളായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഒരു ടോപ്പിക്, ഡിപ്രഷൻ. ഇതേക്കുറിച്ച് എന്താ പറയേണ്ടതെന്ന് ആക്ച്വലി ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ചിട്ടുള്ളതാണ് ഇത് വീഡിയോ ഇട്ടാലോ എന്നൊക്കെ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസ് ഇടാനൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ആലോചിക്കും ശരിക്കും എന്താണ് പ്രശ്നം, അതായത് എന്താ പറയണ്ടേ എന്നുള്ളൊരു ചിന്ത. ആക്ച്വലി കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ആപ്പിൾ ജൂനിയർ മത്തായനെ ഇവിടെ വിട്ടിട്ട്, നാട്ടിൽ വിട്ടിട്ട് പോയിട്ട് തന്നെ രണ്ട് വർഷമായി. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വീട്ടുകാരെ തന്നെ വിട്ടിട്ട് പോയി, നാട്ടിൽ വരാൻ പറ്റുന്നില്ല, അതിൻ്റെ ബുദ്ധിമുട്ട്, അതിൻ്റെ കൂടെ അവനും ഒക്കെ മാറി നിന്നപ്പം ശരിക്കും പറഞ്ഞാൽ ഒരുപാടൊരു ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ എന്താ അങ്ങനത്തെ ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല അതൊരു എന്താ പറയുന്നത് ഫോം ഓഫ് ഡിപ്രഷനാണോ അല്ലെങ്കിൽ അങ്ങനെ എനിക്കുണ്ടോ എന്നുള്ളത് പോലും ഞാൻ ആലോചിക്കുകയാണ്. പിന്നെ ഞാനിടയ്ക്ക് ആലോചിച്ചേ ഇത് ആരോട് പറയാനാണ്, എന്ത് പറയാനാ, മോശമല്ല ഇങ്ങനെയൊക്കെ പറയുന്നത്, നമുക്ക് പിന്നെ ഡിപ്രഷനാണെന്നൊക്കെ പറയുന്നത് അയ്യേ നാണക്കേട് എന്ത് കേസാന്നുള്ള രീതിയിൽ ഞാൻ ആലോചിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയാറില്ല. പിന്നെ ഞാനിടയ്ക്ക് വീഡിയോ ഇട്ടപ്പോഴും ഞാൻ ഇടയ്ക്ക് ലൈവിലൊക്കെ വന്നപ്പോഴും ഒക്കെ ആലോചിച്ചു, ഓക്കെ നമ്മൾ കാഷ്വലായിട്ട് ഇങ്ങനെ പറഞ്ഞാലോ എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞത് എന്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്നാലോചിച്ചു. പിന്നെയാണ് ആണ് പലരും പറഞ്ഞ വഴിക്കൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, പലർക്കും ഈ ഒരു സ്റ്റേജ് ഉണ്ട് അല്ലെങ്കിൽ അവരൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് എനിക്കും തോന്നിയത് ഇതൊന്ന് പറയാം. കാരണം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നും അല്ലെങ്കിൽ ഇങ്ങനെ സൈക്കാട്രിക് മേഖലയിലുള്ളവരുടെ അടുത്തു നിന്ന് തന്നെ കേട്ടിട്ടുണ്ട്, നമ്മൾക്കെല്ലാം ഡിപ്രഷൻ ഒരുവിധപ്പെട്ട ആൾക്കാർക്കെല്ലാം ഈ ഒരു സ്റ്റേജിൽ ഒരുപാട് പേർക്ക് ഇങ്ങനെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു ഡിപ്രസീവ് സ്റ്റേജിലുണ്ട് നമ്മൾ എന്നുള്ള ഒരു ഇത് അറിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഓക്കെ എന്നൊരു വീഡിയോ ഷെയർ ചെയ്തേക്കാം. കാരണം എൻ്റെ പല സ്വഭാവങ്ങളിലും എനിക്കറിയാമല്ലോ എൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും, അതിൽ നിന്ന് ഒരുപാട് ചേഞ്ചൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഓരോ ഇത് പറയും സ്ഥായിയായി എപ്പോഴും നമുക്ക് വിഷമമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദേഷ്യം അങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ ഡിപ്രഷൻ എന്നൊക്കെ ഉള്ള രീതി. പക്ഷേ എൻ്റെ അങ്ങനെയല്ല, പക്ഷേ സ്റ്റിൽ എന്തൊക്കെയോ ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു അറിയപ്പെടുന്നൊരു ആള്, ഞാനോട് ഇപ്പോൾ പെർമിഷൻ വെച്ചല്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, പുള്ളിയോടും ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ അല്ല നമുക്കൊരു ഡിപ്രഷൻ എന്നുള്ളൊരിതല്ല, അതിനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവാം, അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ലാന്ന്. കാരണം നമുക്ക് നമ്മൾ പറയുമല്ലോ നമ്മളൊരു സൈക്കാട്രിക്കിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മെൻ്റലാന്ന് പറയുന്ന കാലമാണിത്. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇങ്ങനെയൊക്കെ പോയി കാണണോ എന്നൊക്കെ ആലോചിച്ച്, നമ്മുടെ ഫ്രണ്ടിനോട് നമ്മുടെ ആർട്ടിസ്റ്റ് നമ്മുടെ കാർട്ടൂണൊക്കെ എൻ്റെ വരയ്ക്കുന്ന അനന്തു അവനോടും ചേഞ്ഞ് ഇങ്ങനെ സംസാരിക്കണം, അവനും പറയും അവൻ നേരത്തെ തൊട്ടേ പറയുന്നൊരു കാര്യമാണ് നമുക്കൊക്കെ ഒരു ചെറിയ വട്ടുണ്ടറാ. അപ്പം ഈ ഒരു വട്ട് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, നമുക്ക് ശരിക്കും ജീവിക്കാൻ പറ്റത്തില്ല, നമുക്ക് ഈ വട്ട് വേണം. അപ്പോൾ ഞാനത് എപ്പോഴും ആലോചിക്കാറുണ്ട് ശരിയാണ് നമുക്കൊരു എന്ന് വെച്ചാൽ നമ്മളൊരു ക്രേസി തിങ്കിങ്, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് ചിന്തിച്ചാൽ അല്ലെങ്കിൽ ഇമോഷൻസ് ഓവറായിട്ട് പ്രകടിപ്പിച്ചാൽ ഓക്കെ ഇതെന്താണ് മറ്റുള്ളവരെ പോലെയല്ല ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഒരു ചെറിയ വട്ടുണ്ട്, ആ വട്ട് നമുക്ക് വേണം എങ്കിലേ നമുക്ക് ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് ഹാപ്പിയായിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതിങ്ങനെ ഒരു വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ പക്ഷേ എന്താ പറയുന്നത് നമ്മൾ ഇന്നല്ലേ നാളെ നാട്ടിലേക്ക് വരാം എന്നുള്ള പ്രതീക്ഷയെ നോക്കി നോക്കിയിരുന്നു, പക്ഷേ പറ്റുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ എനിക്കൊരു ഇതായി. ആ ടൈമിലാണ് ഞാൻ കുറച്ച് വീഡിയോസും ഒക്കെ ഒരുപാട് സ്ലോ ആയി ഇടാൻ ഒക്കെ ആയിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു പൈസ കിട്ടുക അല്ലെങ്കിൽ ഏൺ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം വരുന്ന കാര്യമൊന്നുമല്ല. എനിക്ക് എൻ്റെ ഒരു സ്വഭാവം വെച്ച് എങ്ങനെയാണ് ഇന്നല്ലേ നാളെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലേ ഉള്ളൂ, പൈസ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ. പക്ഷേ ഒരുപാട് ഇമോഷൻസിനെ അല്ലെങ്കിൽ മെമ്മറീസിനെയൊക്കെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ, അതായത് റിലേഷൻഷിപ്പ് ഒരുപാട് കാത്തു സൂക്ഷിക്കുന്നത് ഫാമിലി ആണെങ്കിലും ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് വെഡ്ഡിങ് ഇൻവിറ്റേഷൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സെക്കൻഡ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അന്ന് യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു. അതിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് എൻ്റെ ഒരു ദിവസമെങ്കിലും എന്നോട് ഒരുപാട് അടുപ്പമായിട്ട് സംസാരിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് സമയം കിട്ടാതെ നമ്മുടെ ഇന്ത്യ മലേഷ്യ കല്യാണമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ ഓട്ടമായതുകൊണ്ട് എല്ലാവരും പേഴ്സണലായിട്ട് വിളിക്കാൻ പറ്റാത്തത് അങ്ങനെ ഒരു വീഡിയോ ഇടുമായിരുന്നു. അതുകൊണ്ട് കുറേ പേര് വരികയും ചെയ്തു കേട്ടോ, എല്ലാവരും വന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഒരുപാട് എന്താ പറയുക ഇമോഷൻസ് ഒരുപാട് എന്താ പറയുക ഇമോഷണലി നമ്മൾ കുറച്ച് വീക്കാന്ന് തന്നെ പറയാം, അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ ഒരു സമയത്തൊക്കെ വളരെയധികം ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. കാരണം ഇവനും ദൂരെയാണ്, വീട്ടിൽ പോകാൻ പറ്റുന്നില്ല, അതിൻ്റെ കൂടെ തന്നെ ഇവനും ദൂരെയാണ്, ഇവനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല, അവളും ലിറ്റിലിനാണേലും ഇതിൻ്റെ ഒരു വിഷമം. അപ്പോൾ അതിനും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു നമ്മളത്ര എഫേർട്ട് ഇട്ടിട്ടും നമുക്ക് ശ്രമിച്ചിട്ടും പറ്റാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ എല്ലാം കൂടെ ആയിരുന്നു. അതെന്താ പറയുന്നത്, ഞാൻ ഒരുപാട് ഉറങ്ങാൻ നോക്കും, അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിലിരുന്നോ എല്ലാം നമ്മളെല്ലാവരോടും സംസാരിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ചെയ്തും ഫോൺ ചെയ്തും ഒക്കെ ഇരിക്കും. പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം നമ്മൾ വീഡിയോ എഡിറ്റിങ്ങും അതും എല്ലാം പരിപാടിയായിരുന്നു. മറ്റന്നാൾ ചുമ്മാ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ഉറങ്ങാൻ നോക്കുന്നു, കാരണം ഒന്ന് കാം ആക്കാൻ എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ പോയി എന്താ പറയുക ചായയൊക്കെ കുടിച്ചൊന്ന് എപ്പോഴും റിലാക്സ് ആകാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അത് ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല, മിക്ക ദിവസങ്ങളിലും ഈവനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഇങ്ങനെയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ രാത്രികളിൽ ഒരുപാട് ആലോചിച്ച് ഇങ്ങനെ നടക്കും, ഉറക്കമൊന്നുമില്ല. അപ്പോഴേ ആലോചിച്ചു ശരിക്കും ഇങ്ങനെ വല്ലതും ഉണ്ടോ, സംഭവം ഉണ്ടോ എന്നൊക്കെ. പക്ഷേ ആ ഒരു ടൈമിലാണ് എനിക്ക്
എന്താ പറയുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതായത് കോവിഡ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഈ കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ നാട്ടിൽ പോകാനൊക്കെ പറ്റാത്ത ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ പേര് ചോദിച്ചപ്പോഴാണ് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നത് മലേഷ്യൻ ഡയറീസ്. അങ്ങനെ തുടങ്ങി അവരോടൊക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഒരു സ്റ്റേജിൽ പെട്ടെന്ന് ഞാനിപ്പോൾ അവരോടൊക്കെ ചോദിച്ച് ഇങ്ങനെ എന്തായാലും നമുക്ക് വല്ലതും മെഡിറ്റേഷനോ അല്ലെങ്കിൽ ഒരു യോഗ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ കുറച്ച് പേര് വരുന്നത്. അപ്പോൾ അവരൊക്കെ എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടില്ല, ഓരോരുത്തർക്കും ഓരോ കഥ. എല്ലാവരും ഇതുപോലെ പറഞ്ഞ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ പോലത്തെ ഒരു സ്റ്റേജിൽ. അപ്പോൾ ഇൻഫോർമേഷനൊക്കെ ചോദിച്ച് നമ്മളിങ്ങനെ പറഞ്ഞ് 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 അങ്ങനെ നമുക്കൊരു പുതിയൊരു ശീലമായി. അങ്ങനെ എല്ലാവരും പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ഗ്രൂപ്പിലെ ആൾക്കാർ കൂടി വന്നപ്പോൾ എല്ലാവരോടും സംസാരിച്ച് സംസാരിച്ച് നമുക്ക് ആരും കണ്ടിട്ടില്ല, കാണുന്നുമില്ല, കൂടാണ്ട് ആരും കാണാൻ പോകുന്നില്ല. പക്ഷേ പറഞ്ഞ് പറഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റെ മൂഡ് മാറുവാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് കുറഞ്ഞു. അതായത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഞാനങ്ങനെ എന്തെങ്കിലും ഒരു എൻഗേജ്മെൻറ്റ് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഇൻവോൾവ് ആയി പോകുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആ ഒരു ഇത് വന്നുകൊണ്ട് ആൾക്കാരെല്ലാം സംസാരിച്ച് വന്നുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് എന്താ പറയുക, ഒന്ന് എൻഗേജ്ഡായിട്ട് അല്ലെ പിടിച്ച് നിൽക്കാൻ പറ്റിയത്, വീണ്ടും ഒരു പോസിറ്റീവ് മൂഡ് കൊണ്ടുവരാൻ പറ്റുക. കാരണം എനിക്ക് അവളോടും ഇത് പറയാൻ പറ്റത്തില്ല, കാരണം അവളെ ഓൾറെഡി ഡൗൺ ആണ്, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാത്തൊരവസ്ഥ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇത് വന്നപ്പോൾ എനിക്കും കുറച്ചൊരു പോസിറ്റീവ് വൈബ് കിട്ടി. ഓക്കെ, എല്ലാവരും ഇത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നമ്മളൊക്കെ എത്ര ലക്കിയാണ്, അറ്റ്ലീസ്റ്റ് നമ്മളെല്ലാം സേഫ് ആയിട്ടുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങി. ആ ഒരു ടൈമിൽ ഞാൻ ആലോചിച്ചത് നമുക്കിങ്ങനെ എൻഗേജ്മെൻറ്റ് വരുമ്പോൾ, എൻ്റെ കോളേജിൽ ആയിരുന്നൊരു എക്സാമ്പിൾ ഞാൻ ശരിക്കും ഓർത്തത്, ഡിഗ്രി സെക്കൻഡ് ഇയർ കഴിഞ്ഞ് ഡിഗ്രി തേർഡ് ഇയറിലായപ്പോൾ അന്ന് ഡിബേറ്റ് ക്ലബിൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ഞാനുണ്ടായിരുന്നു ഡിബേറ്റിൻ്റെ ഇതായിട്ട്. അപ്പോൾ തേർഡ് ഇയർ ആയപ്പോഴത്തേക്കും സെക്കൻഡ് ഇയറിലെ ഒരാൾക്ക് കൊടുത്തിട്ട്, ഷംന എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഫ്രണ്ടിന് കൊടുത്തിട്ട് നമ്മൾ മാറി. അപ്പോൾ തേർഡ് ഇയർ ഏകദേശം പകുതി കഴിഞ്ഞ സമയത്ത് എക്സാമിനേഷൻ ഫസ്റ്റ് ഇൻ്റേണലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അതിനൊക്കെ മാർക്ക് കുറവ്, തോറ്റോന്നറിയത്തില്ല, തോറ്റെന്ന് എനിക്ക് തോന്നുന്നത്, അങ്ങനെ എന്തൊക്കെയായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരുടെ ആൾക്കാർ വരുന്നുണ്ട്, പേരൻസ് മീറ്റിംഗ് ഒക്കെ പോലെ വലിയ സംഭവമാണല്ലോ. അപ്പം ആ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വന്നിട്ട് സ്റ്റാഫ് റൂമിൽ നിന്നപ്പോഴത്തേക്കും നമ്മളോർത്ത് ക്യാഷ്വലായിട്ട് എന്തെങ്കിലും പറഞ്ഞു വിടുവളന്നു, സാറന്മാരെടുത്ത് വലിച്ച് കീറാൻ തുടങ്ങി. അപ്പം അന്ന് സത്യം പറഞ്ഞാൽ നമ്മളങ്ങ് ആകെ തകർന്നു പോയി. നമ്മൾ അതുവരെ ഭയങ്കര ഹാപ്പനിങ് ആയിട്ട് നമ്മളെല്ലാവരോട് എൻഗേജായിട്ട് ഇതായിട്ട് നിൽക്കുവാണ് പരീക്ഷ വരുമ്പോൾ പഠിക്കാം എന്നുള്ളൊരു ഇതില്ല. പക്ഷേ അവരങ്ങ് പറഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സാറിനോട് പറഞ്ഞ, ഒരു സാറ് അമ്മയോട് പറഞ്ഞ കാര്യം, ഈ പ്രാവശ്യം ഈ വർഷം ഡിഗ്രിക്ക് ബി കോമിന് 5 പേര് തോക്കും, നമ്മൾ ഈ ബാച്ചിൽ 5 പേര് തോക്കും, അതിലൊരാളാണ് ഇവൻ. പക്ഷേ ഇത് കേട്ട് അമ്മയുടെ മറ്റേ എന്നെ തല കറങ്ങി ഇങ്ങനെ ജീവിതം തീർന്നു പറഞ്ഞ പോലെ ഉള്ള അവസ്ഥയായിരുന്നു. പക്ഷേ ഈ പുള്ളി ഇത് എല്ലാവരോടും പറയുന്ന കാര്യമാണ്, ഒരുവിധപ്പെട്ട ഞങ്ങൾ ഈ ഉഴപ്പൻ സെറ്റ് അല്ലെങ്കിൽ ഒരു ആവറേജ് ഹൈ, പിന്നെ എന്താ പറയുന്നത്, നല്ല എൻ്റെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന നല്ല മിടുക്കന്മാരെ ഒഴികെയുള്ള എല്ലാവരോടും പറയുന്നൊരു കാര്യമാണിത്. പക്ഷേ ഇത് വീട്ടുകാരോട് പറഞ്ഞാൽ മനസ്സിലാകില്ലോ, ഇവരിത് പറഞ്ഞ് വിട്ട് പിന്നെ അങ്ങ് തുടങ്ങി ഇവരെല്ലാവരുടെ സാറന്മാരെല്ലാവരുടെ ഒരു പാട്ടങ്ങ് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തീരുമാനമായി, നമ്മളാകെ നമ്മുടെ കിളി പാറി. നമ്മൾ അന്ന് ഇതൊക്കെ വലിയ സംഭവമാണല്ലോ, ഇതൊക്കെ ഇപ്പോൾ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞ് കോളേജും പോയി എല്ലാം നശിച്ച് ജീവിതം നാറാണക്കല്ല എന്ന് പറഞ്ഞ പോലെ ഉള്ളൊരു സിറ്റുവേഷൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടുകാർ പോയി, അത് കഴിഞ്ഞപ്പോൾ നമ്മളാകെ മൂഡ് ഔട്ടായിട്ട് ഞാൻ അവിടെ പോയി ഇരുന്ന് ഫുഡൊന്നും കഴിക്കുന്നില്ല. ഫ്രണ്ട്സൊക്കെ വന്ന് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുക, നമ്മളാകെ ഫീലിങ്സ് ആയി, നമുക്ക് ഒരു ഇതായി, എന്ത് കഷ്ടമായി, ഇപ്പോൾ വീട്ടുകാരെ ഇത്ര വിഷമം പിടിച്ച് ഇനി അവരോട് എന്ത് പറയും, വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റിയില്ല. കാരണം ഇവർ അടിച്ച് സീലടിച്ച് വിട്ടല്ലോ, ഈ പറഞ്ഞ 5 പേരിൽ ഒരാളെന്ന് പറഞ്ഞ ആളുമായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും കമ്പനി, ഞങ്ങളിപ്പം കറകാരെല്ലാം പോവും എല്ലാം ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറേ ആളായി. അപ്പം ഞാനിപ്പോഴും എപ്പോഴും കാണുമ്പോൾ ഞാനത് ഓർമ്മിച്ചുകൊണ്ടിരിക്കും പുള്ളിയുടെ സാറിനോട്. അപ്പോൾ അന്ന് ഇങ്ങനെ പറഞ്ഞു വിട്ടില്ലേ എന്ന് പറഞ്ഞില്ല. അപ്പോൾ അന്ന് പുള്ളി ഇത് പറഞ്ഞു വിട്ടിട്ട് പിന്നെ നമ്മളാകെ ഡൗൺ ആയി. അപ്പോൾ അന്നാണ് നമ്മുടെ തേർഡ് ഇയറിൽ കഴിഞ്ഞ് ഡിബേറ്റ് ക്ലബിനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ ആൾ ഇവൻ വന്നിട്ട്, ഫ്രണ്ട് വന്നിട്ട് ഷംനാദ് വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എം എൽ എ പെട്ടെന്ന് വാ, നമുക്ക് ഇനാഗ്രേഷൻ നടത്തണം, എം എൽ എ ഇതിൻ്റെ പിന്നെ സ്വാഗത പ്രസംഗം നീയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താ പറയുക, നമുക്കാകെ ഈ ഒരു ഇത് കേട്ടിട്ട് നമുക്കാകെ കോളേജ് തന്നെ അങ്ങ് മടുത്ത പോലെ ഇരിക്കുക. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നട, ഞാൻ ഒരു പരിപാടിക്കും ഇല്ല, എന്ത് വേണേൽ കാണിച്ചു, എനിക്ക് ഒന്നും വേണ്ട, നമുക്ക് മതിയായെന്ന് പറഞ്ഞ് നിൽക്കുക. ഫ്രണ്ട്സും ഒക്കെ അവനെ ഓടിച്ചു വിടുക, പറഞ്ഞു അവിടെ പറ്റത്തില്ല, എങ്ങനെയും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പോയി. പിന്നെയും കുറേ കഴിഞ്ഞ് ഞാൻ ആകെ മടുത്ത്, നമുക്കൊരു മൂഡ് ശരിയാകുന്നില്ല, പിന്നെ കുറച്ചൊക്കെ നടന്നെല്ലാം ഓക്കെ ആയി കഴിഞ്ഞപ്പോഴും പിന്നെയും ഇവൻ വന്ന് വിളിച്ച്. ആ ഒരു ടൈമിൽ പെട്ടെന്ന് എനിക്ക് തോന്നി, അല്ല ഒന്ന് കയറാം, കാരണം ഇന്നിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയും ആലോചിച്ചാലോചിച്ചിരിക്കും. എന്താ പറയുന്നത്, രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ടെൻഷൻ അടിച്ച് നടക്കും, കണ്ണാടി നോക്കി സംസാരിക്കും, ആകെ പ്രാന്ത് പിടിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓക്കെ എന്നാൽ ഒന്ന് കയറിയൊക്കെ ഏതായാലും. അപ്പോൾ ഫ്രണ്ട്സും പറഞ്ഞു, വേണ്ട നീ എന്തിനാണ് ഇനി പോകുന്നത്, നിനക്ക് ഒന്നാമത് ഇതാണെന്നൊക്കെ. പക്ഷെ അപ്പോൾ എൻ്റെ ഒരു മൈൻഡിലുണ്ടല്ലോ ഒന്ന് കയറി നോക്കാം, കാരണം എന്തായാലും ഇങ്ങനെ ഒരു ഇതാണ്, അപ്പോൾ പോയിട്ടൊരു ചേഞ്ച് ആവുമല്ലോ, എന്താവുമല്ലോ, ഇനിയിപ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റിയില്ല, കൊളായാലും സാരില്ല, എന്തെങ്കിലും കയറി പറഞ്ഞിട്ട് പോരാന്ന് പറഞ്ഞവരെ സ്റ്റേ കയറി പരിപാടിയൊക്കെ നടത്തി. അത് നടത്തിക്കഴിഞ്ഞ് ഡിബേറ്റ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ എല്ലാവരുടെ ഒരു കുറച്ച് എന്തോ ഓളമുള്ള ടോപ്പിക്കായിരുന്നു, എന്തോ കോളേജിലെ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്തോ ഒരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ ഓഡിയൻസിൽ നിന്നും ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ സ്റ്റേജിൽ എല്ലാവരും വേളം, അപ്പോൾ അവൻ കൺട്രോൾ ചെയ്യുന്നു, അപ്പോൾ ഓഡിയൻസും വേളം തുടങ്ങി. അപ്പോൾ ഞാനും പെട്ടെന്ന് മൈക്കെടുത്ത് നമ്മൾ ശ്രീകണ്ഠൻ നായർ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ച് മൊത്തം ഓളായി, കാരണം ഓളം ടോപ്പിക്ക് വരുന്നതുകൊണ്ട്
നല്ല രസത്തിലങ്ങ് പോയി. അപ്പം അന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരമായപ്പോഴത്തേക്കും കംപ്ലീറ്റ് ഓക്കെ. അപ്പോൾ ഞാൻ ഓർത്തു തീർന്നല്ലോ പ്രശ്നമേ, ഉച്ചയ്ക്ക് ഭൂമി തകർന്ന പോലെ മറ്റേ ഇത് പറഞ്ഞ പോലെ ഇറ്റ്സ് മൈ ലൈഫ് എന്ന് പറയുന്ന പോലെ നമ്മൾ കിളി പറഞ്ഞിട്ട് വൈകുന്നേരം ഇതിൽ കയറിയപ്പോഴത്തേക്കും ഓക്കെ ആയി. പെട്ടെന്ന് എനിക്ക് ആ ഒരു സംഭവം ഓർത്ത് തോന്നി ഇതുപോലെ ആയിരിക്കും എന്ന് തോന്നി. അങ്ങനെ ആണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കൂടുതൽ ആൾക്കാരുമായിട്ട് എൻഗേജ്ഡ് ആകാൻ തുടങ്ങിയത്. പിന്നെ ആ സമയത്തൊക്കെയാണ് കൂടുതൽ മറ്റേ മനോരമയിലൊക്കെ കൂടെയാണെങ്കിലും വാർത്ത കൊടുക്കുകയും മത്തായി ടോക്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ചാനലിൽ തുടങ്ങി സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്ന കുറച്ച് ബാക്കിയുള്ളവർക്ക് ഒരു എന്താ പറയുക ഇൻഫർമേഷൻ കൊടുത്തോ റിലാക്സ്ഡായിട്ട് എന്തൊക്കെയോ രീതിയിൽ എനിക്കൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഇത് കിട്ടുകയാണ്. ഇത് ഒരു ഡിപ്രഷനായിരുന്നു അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷനായിരുന്നു എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഏതായാലും അങ്ങനെ തോന്നിപ്പോയി. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ഉണ്ടാവും. അപ്പം ഉള്ളവർ തുറന്ന് പറയണം ഞാൻ പറയുമായിരുന്നു. കാരണം എപ്പോഴും മറ്റേ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന പോലെ അതല്ല, അത് ശരിയല്ല. പക്ഷേ സ്റ്റിൽ ചിരിക്കുന്നവരെല്ലാം ഒരുപാട് സന്തോഷിച്ചിരിക്കുന്നവരല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അതിപ്പോൾ സോഷ്യൽ മീഡിയ മാത്രമല്ല ഞാൻ പറഞ്ഞത്, അല്ലാതെയുള്ള കാര്യങ്ങളാണ് ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ കൂടപ്പുറപ്പ് അച്ഛനമ്മ കുട്ടികൾ എല്ലാവരുമൊക്കെ ആണല്ലോ, അവർ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുമ്പോഴും നമ്മളൊന്ന് ചിന്തിക്കണം അത് യഥാർത്ഥത്തിൽ സന്തോഷമാണോ. നമ്മൾ തുറന്ന് സംസാരിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ തോന്നുന്നവരോട് തുറന്ന് സംസാരിക്കണം. ഇപ്പോൾ എന്നോട് ഒന്ന് രണ്ട് പേരിങ്ങനെ മിണ്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് എങ്ങനെ ഉണ്ടല്ലോ, ഞാനപ്പോൾ എന്തിനാണ് മിണ്ടാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഒരിക്കലും ഒരു സ്ഥായിയായ ഒരിതല്ല. നമുക്ക് ഒരു മൊമെൻ്റിൽ നമുക്ക് ഇത്ര എഫേർട്ട് ഇട്ടിട്ട് പറ്റാത്തതിൽ തോന്നുന്ന ഒരു ഡൗൺ സ്റ്റേജ്, അപ്പ് ആൻഡ് ഡൗൺ ആണല്ലോ ജീവിതം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. ഏതായാലും ഇങ്ങനെ നമ്മുടെ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു ഡേ ക്വാറൻറ്റൈൻ ഡേയിൽ ഇരുന്നപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി. അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ എക്സ്പീരിയൻസുകളുണ്ടെങ്കിൽ നിങ്ങളും ഷെയർ ചെയ്യുക. ഇപ്പോൾ കമൻസിലൂടെ ആണെങ്കിലും നിങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഉറ്റ ചങ്ങായിമാരാണെങ്കിലും അല്ലെങ്കിൽ കൂടപ്പുറപ്പാണെങ്കിലും ചേട്ടൻ ചേച്ചി അനിയൻ എനിക്ക് ആരാണെങ്കിലും അല്ലെങ്കിൽ വീട്ടുകാരോട് തുറന്ന് പറയുക, അങ്ങനെ ഇതാകുക. കാരണം ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നേരിട്ട് ഞാൻ കേട്ടു. അതുകൊണ്ടുകൂടെയാണ് ഞാനും ഇതൊന്ന് ഷെയർ ചെയ്തത്. പിന്നെ ഞാനും പറഞ്ഞ പോലെ എനിക്കും ആദ്യം തോന്നി ഇതൊക്കെ പറയുന്നത് മോശമാണോ അല്ലെങ്കിൽ ഡിപ്രഷൻ അങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ ശരിക്കും ശരിയാണോ, അതൊക്കെ നമുക്ക് വരുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളത് പറയുന്നത് എന്നുള്ളതൊക്കെ ആയിരുന്നു ഞാൻ ചിന്ത. പക്ഷേ അങ്ങനെ ഇതുണ്ട്. കാരണം മേ ബി ഞാനൊരു കുറച്ച് ഇമോഷണലി കുറച്ച് ഇതുകൂടി ആയതുകൊണ്ടായിരിക്കാം, എല്ലാവരോടും അറ്റാച്ച്മെൻറ്റും എല്ലാം ഉള്ളതുകൊണ്ട്. അപ്പോൾ അവൻ്റെ കാര്യമാണെങ്കിലും അവനും ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ നമ്മൾ അവനന്ന് ചെറുപ്പം തൊട്ടേ നമ്മൾ കൈകൾ കിടന്ന് വളർന്നവൻ പെട്ടെന്ന് ഇത്രയും നാൾ കാണാതിരിക്കുമ്പം നമുക്കൊരു ബുദ്ധിമുട്ട്. പിന്നെ അവളോടും പറയാൻ പറ്റത്തില്ല, കാരണം നമ്മളാണല്ലോ അതിന് എഫേർട്ട് ഇട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നു. അപ്പം അതിന് ഒന്നിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഫ്രസ്ട്രേഷൻ വിഷമം ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് നമുക്ക് പതിയും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ പോലും ഇതായി പോകും. അപ്പം അതുപോലെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഡൗൺ സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് കുറച്ച് വീഡിയോസൊക്കെ ഇടാതിരുന്നത്. ഇനിയും വീഡിയോസൊക്കെ ഇടാം, നന്നായിട്ടിടാം, ഹാപ്പി ആയിട്ടിടാം. അപ്പോൾ എല്ലാവരും നിങ്ങളും ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ സ്റ്റേജുകളുണ്ടെങ്കിൽ നിങ്ങളും എല്ലാവരോടായിട്ട് ഷെയർ ചെയ്യുക. എല്ലാം ശരിയാവും, ശരിയാ അവിടെ പോകാൻ. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യണം തോന്നി. അതാണ് നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ. പിന്നെ ഇതുപോലെ തന്നെ അവൻ്റെ കുറച്ച് എന്താ പറയുക സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ടിടാം. അത് ആക്ച്വലി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പം അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്ന് ഇവിടെ കുത്തിയിരുന്ന് ഈ കഥയൊക്കെ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ എന്താ പറയുക നമ്മൾ പോസിറ്റീവ് ആകാൻ ശ്രമിച്ചുകൊണ്ട് മാത്രമേ എന്നിട്ട് കാര്യമില്ല. എല്ലാവരുമായിട്ട് ആരോടും നമ്മൾ ക്ലോസ് ആയിട്ട് തോന്നുന്ന ആരോടെങ്കിലുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിനുള്ള വഴികൾ കണ്ടെത്തുക. എന്നിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ സൈക്യാട്രിക്കിനെ പോയി കാണുക. ഞാനും അങ്ങനെയൊക്കെ ആലോചിച്ചാണ്, പോയി കണ്ടാലോ വട്ടാണെന്ന് വിചാരിക്കുന്നവർ വിചാരിക്കട്ടെ എന്നുള്ളതുപോലെ. കാരണം നമുക്ക് വേണ്ടത് റിലാക്സേഷനാണ്. അത് മെഡിറ്റേഷൻ ആണല്ലോ അല്ലെങ്കിൽ യോഗയാണല്ലോ എക്സസൈസ് ആണല്ലോ എന്താണേലും വട്ടോ പറഞ്ഞാൽ നമുക്ക് അത് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിലും മേഖല കൂടെ ആണെങ്കിൽ പാട്ടോ സംസാരിക്കുക എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആ ഒരു രീതിയിലൂടെ നമ്മൾ കറക്റ്റായിട്ട് ഓവർകം ചെയ്യണം. അല്ലാണ്ട് നമ്മൾ എന്താ പറയുന്നത് ഉള്ളിൽ കരഞ്ഞ ദുഃഖഭാവം കൊണ്ട് നമ്മൾ മുഖത്ത് ചിരിച്ചുകൊണ്ട് ആ ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളതിനെ ക്യൂർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ നമ്മൾ ഫുൾ ഓഫ് ഹേർട്ടോട് കൂടി തന്നെ ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ളത് നോക്കണം. അപ്പോൾ അതിന് എല്ലാവരും നോക്കുക. ഓക്കെ, നമ്മൾ അതിന് വേണ്ടി ഒളിപ്പിച്ചുവെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതങ്ങനത്തെ എന്താ പറയുക നാണക്കേടണ്ടോ കാര്യമൊന്നുമല്ല. മെൻ്റൽ ഇപ്പം സൈക്കാട്രിക്കിനെ പോയി കണ്ടാലും മെൻ്റലാന്ന് പറഞ്ഞാലും സാരമില്ല, നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ വട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ആ വട്ടില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഓക്കെ, മര്യാദയ്ക്കുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. മര്യാദയ്ക്കുള്ള ആൾക്കാർ എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇതുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ചെറിയ വട്ടുണ്ട്. അപ്പോൾ ആ വട്ടിൽ നമുക്ക് വട്ട് കൂടുമ്പോൾ നമ്മൾ ആരെ വേണേൽ കാണണമെങ്കിൽ കാണുക, സംസാരിക്കുക. ഇപ്പോൾ എനിക്കായാലും ഇപ്പോൾ വട്ടിന് കാണേണ്ട കാര്യമില്ല. എന്തായാലും ആവശ്യം വരുവാണെങ്കിൽ ഞാനും പോയി കാണും. അപ്പോൾ എന്ന് മാത്രം തുറന്ന് പറയുന്നു. അപ്പോൾ ചെറിയൊരു വട്ട് വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരാം. കുറച്ചുള്ള കാര്യങ്ങൾ ഇതുപോലൊരു സ്റ്റോറിയൊക്കെ പറഞ്ഞ് ആപ്പിളിൻ്റെ കുറച്ച് സ്റ്റോറി പറയുന്നുണ്ട്. അതുവഴി ഞാൻ വരാം. ഓക്കെ, ബൈ ബൈ. 2017 ഒക്ടോബർ 8-ാം തീയതി മലേഷ്യ വന്നിറങ്ങുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു ജോലിയില്ല, ഒന്നും ചെയ്യാൻ അറിയത്തില്ല, ഒരു മലയാളിയെ അറിയത്തില്ല. എന്തിന്, അവളെ കൂടാതെ ഒരു മലേഷ്യക്കാരെയോ ഒരു ഇന്ത്യക്കാരെയോ പോലും അറിയാൻ മേലാത്ത അവസ്ഥയായിരുന്നു.
ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പോൾ എനിക്ക് എല്ലാം കിട്ടിയിട്ടും ഒരുപാട് മലയാളികളെ ഇന്ത്യക്കാരെയും മലേഷ്യക്കാരെയും എല്ലാം അറിയാഞ്ഞിട്ടും ഇന്നേ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ലാത്തവരെയെല്ലാം അല്ലെങ്കിൽ എൻ്റെ അന്നത്തെ അവസ്ഥയിലിരുന്ന ഒറ്റപ്പെട്ടിരുന്നവരെ ഉൾപ്പെടെ പലരെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടിക്കാനും ഒരു കൂട്ടായ്മ പോലെ കൊണ്ടുവരാനും പറ്റിയിട്ടും എനിക്ക് ഈ ഒരു പ്രഷർ അല്ലെങ്കിൽ ഈ ഒരു ഡിപ്രഷൻ ഫീല് തോന്നാൻ കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ഫാമിലി. ആ ഫാമിലി കൂടെ ഇല്ലെങ്കിൽ ആർക്കും എവിടെയും തോന്നും പിന്നെ നമുക്ക് എന്ത് നേടിയെടുത്തിട്ടും ഒരു കാര്യമില്ലെന്ന്. എനിക്കറിയാവുന്നൊരു കാര്യം വീണ്ടും ലൈഫിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയായിരുന്നു. പിന്നെ ഈ ഒരു കൊറോണ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ അവസ്ഥയും എൻ്റെ പോലെ ഒരുപാട് പേര് പോയെന്ന് ഗ്രൂപ്പിലൂടെ അല്ലാതെയൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതെനിക്കൊരു വലിയ ചേഞ്ചായിരുന്നു. അവരെ ആശ്വസിപ്പിക്കുമ്പോൾ തന്നെ ഞാൻ എന്നെ ഒന്ന് മോട്ടിവേഷൻ ആക്കുന്ന പോലെ തന്നെയായിരുന്നു. ശരിക്കും അതിലൂടെയാണ് എനിക്കിപ്പോൾ ഇവിടെ വരെ എത്താൻ പറ്റിയത്. ഇനി അങ്ങോട്ട് ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ. മുമ്പും അങ്ങനെയായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ട് ഇങ്ങനെയായിപ്പോയി. ഇനി എന്നും എന്ത് വന്നാലും ഫാമിലി എന്നും ഒന്നിച്ചുണ്ടാവണം എന്നൊരാഗ്രഹത്തോടെ തന്നെ നമ്മൾ മുമ്പോട്ട് പോകും.